हाय डियर्स, अस्सलाम वालेकुम, वेलकम टू क्रिएटिव कैसल। ഞാനിന്നൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ വിറകായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റായിട്ട് ഒഴിവാക്കി കളയുന്ന തെങ്ങിൻ്റെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് എലച്ചിൽ എന്നാണ് വീട്ടിൽ ഇവിടെയൊക്കെ പറയാറുള്ളത്. അപ്പോൾ തെങ്ങിൻ്റെ ഈ ഒരു കമ്പ് കൊണ്ടാണ് നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇത് എല്ലാവരുടെ വീട്ടിലും അധികം വീട്ടിലും ഉണ്ടാകുന്ന സംഭവമാണ്. തെങ്ങുണ്ടെന്നുണ്ടെങ്കിൽ തെങ്ങിന് എന്തായാലും നമുക്ക് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ക്രാഫ്റ്റ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിനനുസരിച്ചിട്ട് അതിൻ്റെ വലുപ്പമനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. പച്ചയായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒന്നുകൂടി ബെറ്റർ ആവുക, ഒന്നും ഉണങ്ങിയതാണ്. നന്നായിട്ട് ഉണങ്ങുകൊണ്ട് ആ ഒരു രീതിയിലുള്ളതാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെയൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയുള്ളൊരു ബ്രഷാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് മുഴുവനായിട്ടൊന്ന് വൈറ്റ് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ വൈറ്റ് അക്രിലിക് പെയിൻ്റ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഈ ഒരു കമ്പ് മുഴുവനായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞങ്ങളിതിന് എലച്ചിൽ എന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് മുഴുവനായിട്ട് ഈ ഒരു വൈറ്റ് അക്രിലിക് പെയിൻറ് വെച്ചിട്ടൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. പറ്റുന്നിടത്തോളം ഫിനിഷ് ആക്കിയിട്ട് നന്നായിട്ട് എല്ലായിടത്തേക്കും വൈറ്റ് പെയിൻറ് ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പ് മുഴുവനായിട്ട് വൈറ്റ് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അടിഭാഗത്തേക്ക് പെയിൻ്റ് ഒന്നും അടിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. അതിന് ശേഷം അവിടെ പെയിൻ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമുക്ക് പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം കിട്ടുന്നത്. പിന്നെ ഇത് മുഴുവനായിട്ട് നല്ല ക്ലിയർ ആയിട്ടൊന്നും കിട്ടണമെന്നില്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുകളിൽ വേറൊരു കോട്ടിങ് കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വൈറ്റ് കോട്ടിങ് ചെറുതായിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കണം കേട്ടോ. ഇതെല്ലാം ഒന്ന് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് വിടർത്തി കൊടുത്താൽ മതി. അപ്പോഴേ നമുക്ക് നന്നായിട്ട് വിടർന്നിട്ട് ഈ ഒരു കൊമ്പുകളൊക്കെ ഒന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് മുഴുവനായിട്ട് വൈറ്റ് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ കളറ് അക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം. ഇത് പേൾ മെറ്റാലിക് ഗോൾഡൻ കളറാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് പൂവിൻ്റെ പോലെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വേറെ കളറ് കൊടുത്തിട്ട് പൂവ് പോലെ ആക്കാം. അപ്പോൾ ഞാനിത് ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ കൊടുത്ത് നോക്കിയിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ ആ ഒരു പെയിൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വേസ് ഏതാണോ അതിൻ്റെ കളറ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു കളറും കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ് വർക്ക്. അപ്പോൾ നമ്മുടെ വർക്ക് മുഴുവനായിട്ട് തീർന്നിട്ടുണ്ട്. ഇതാ മുഴുവനായിട്ടും ഇരട്ട കളർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വളരെ ഈസിയാണ്. ഇനി നമുക്ക് ആ ഒരു പൂവിൻ്റെ പോലെ തോന്നുന്ന ആ ഭാഗത്തേക്ക് പൂവ് പോലെ തോന്നാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കളർ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ വർക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.